തിരുനെല്ലൂർ പുതിയ തലമുറയ്ക്ക് തരുന്നത് എന്താണ് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. തിരുനെല്ലൂർ പുതിയ തലമുറയ്ക്ക് തരുന്നത് വിയോജിക്കുവാനുള്ള ഒരു ധൈര്യമാണ്. എല്ലാവരും വാഴ്ത്തിപ്പാടുന്ന ഒരു വ്യവസ്ഥയോട് എങ്ങനെയാണ് വിയോജിക്കേണ്ടത് എന്ന് തിരുനെല്ലൂർ പറയുന്നു. സൗമ്യമായി എങ്ങനെ വിയോജിക്കാമെന്നുള്ളത്. വിയോജിപ്പ് രണ്ട് തരത്തിലുണ്ടാകുമല്ലോ, ഒന്ന് സൗമ്യമായ വിയോജിപ്പുണ്ട്, ഒന്ന് സൗമ്യമല്ലാത്ത വിയോജിപ്പുണ്ട്. അതിൽ സൗമ്യമായൊരു വിയോജിപ്പ് എങ്ങനെ സാധിക്കാം എന്നുള്ളതാണ്, അത് വലിയ പാടാണ്. നമ്മളൊക്കെ പലപ്പോഴും ചെന്ന് ഇടപെട്ടിട്ടുള്ളത് സൗമ്യമല്ലാത്ത വിയോജിപ്പുമില്ല. വിയോജിപ്പുണ്ടെങ്കിൽ അത് ഉറക്കെ പറയുക, ഒച്ചത്തിൽ പറയുക, ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ശീലം, പുതിയ തലമുറയുടെ ഒരു ശീലം. അങ്ങനെയല്ലാത്ത വേറൊരു മാർഗമുണ്ട്, അത് സൗമ്യമായ വിയോജിപ്പുകളാണ്. സൗമ്യമായ വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിയോജിപ്പിൻ്റെ മൂർച്ച കുറഞ്ഞുപോയി എന്ന് വിചാരിക്കണ്ട. എന്തായിരിക്കണം പ്രണയം? പ്രണയത്തെ സംബന്ധിച്ച് നിരവധി ചിന്തകൾ നമുക്കുണ്ട്, അനുഭവങ്ങളുമുണ്ട്. ആ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തിരുനെല്ലൂരിൽ നിന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രണയം എന്താണ്? തിരുനെല്ലൂരിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രണയത്തിൽ ഈ 3M എന്നുള്ളൊരു ഫാക്ടറി ഇല്ല. മോട്ടോർ, മസിൽ, മണി എന്നുള്ള ഒരു ഫാക്ടറി ഇല്ല. അതിന് പകരം വേറെ ഒരു പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ ദൃഢത, അതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രണയചിന്ത. അതായത് ഇഷ്ടം തോന്നിയ ഒരു തൊഴിലാളി വേറൊരു തൊഴിലാളി ഒരു ലാത്തിചാർജിൽ പോലീസ് ആക്രമണത്തിൽപ്പെട്ട് കാല് നഷ്ടപ്പെട്ടു പോയിട്ട് പോലും വിവാഹം കഴിക്കുകയാണ്. അപ്പോൾ പ്രണയത്തിന് ഒരു കാല് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം എത്ര കാലം നീണ്ടു നിൽക്കുമെന്നുള്ളത് പോലും ഈ പുതിയ വിവാഹിതയാകാൻ പോകുന്ന സഖാവിന് വിഷയമല്ല. പുതിയ കാലത്തിന് അപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. അത്തരത്തിലുള്ളൊരു പ്രണയമാകാം എന്ന് കേരളത്തോട് പറഞ്ഞ കവിയായിരുന്നു തിരുനെല്ലൂർ. അതൊരു വിയോജിപ്പാണ്. ഏറ്റവും സുഖകരമായ ചില പ്രണയ വ്യവസ്ഥകളുണ്ട് പുതിയ കാലത്ത്. ആ സുഖകരമായ പ്രണയ വ്യവസ്ഥകളോട് എങ്ങനെ വിയോജിക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രണയ ആശയത്തിലൂടെ നമ്മളോട് പറഞ്ഞത്. അതുപോലെ നമുക്ക് നെഞ്ചോട് ചേർക്കാവുന്ന പുസ്തകങ്ങൾ ഏതെല്ലാമാണ്, മാറ്റി വയ്ക്കാവുന്ന പുസ്തകങ്ങൾ ഏതെല്ലാമാണ്. മഹാത്മാഗാന്ധിയും ഗോഡ്സെയും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്നൊരു പുസ്തകത്തെ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പുസ്തകം എന്ന് തള്ളി പറഞ്ഞത് തിരുനെല്ലൂരാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ സൗമ്യമായ ഭാഷയായിരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. ഇത് പറയുമ്പോഴും ഈ പറഞ്ഞതിൻ്റെ ആശയം അത്ര സൗമ്യമല്ല. ഒരുപാട് ആളുകളെ വിരൽ പിടിപ്പിക്കാവുന്ന ഒരാശയാണത്. ഒരുപാട് ആളുകളെ അസ്വസ്ഥരാക്കാവുന്ന ഒരാശയാണത്. പക്ഷേ ആശയത്തെ എങ്ങനെ സൗമ്യമായിട്ട് അവതരിപ്പിക്കാം എന്നുള്ളതായിരുന്നു തിരുനെല്ലൂർ അദ്ദേഹത്തിൻ്റെ ഈ വർത്തമാനത്തിലൂടെ പറഞ്ഞത്. ഈ സൗമ്യമായ വിയോജിപ്പുകൾ, അത് അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളിലും നമുക്ക് കാണാം. രാമരാജ്യം എന്നുള്ള കവിതയിൽ സൗമ്യമായ വിയോജിപ്പാണ്. വിയോജിപ്പാണ്, പക്ഷേ അത് സൗമ്യതയുള്ളൊരു വിയോജിപ്പാണ്. അതുകൊണ്ടതിന് മൂർച്ച കുറയത്തൊന്നുമില്ല. നമുക്കാർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സൗമ്യമല്ലാത്തൊരു വിയോജിപ്പിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഈ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതുകൊണ്ട് കേരളത്തിലെ ദളിതരായിട്ടുള്ള ധാരാളം ആളുകൾ ക്ഷേത്രത്തിൽ പോയി. അങ്ങനെ ക്ഷേത്രത്തിൽ പോവുകയും അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിൽ പണമിടുകയും എല്ലാം ചെയ്തുകൊണ്ട് കേരളത്തിലെ ദളിതർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? പ്രയോജനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദളിതർ ഇനി ഈ നമ്മുടെ മന്ത്രിക്കുണ്ടായ അനുഭവത്തെ കൊണ്ട് മുൻനിർത്തി ഞാൻ പറഞ്ഞത് ദളിതർ ഇനി ബ്രാഹ്മണ പൂജാരികളുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകരുത് എന്നാണ്. ഞാൻ നേടുന്നൊരു വിഷയം ബ്രാഹ്മണ സഭയെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വക്കീൽ നോട്ടീസാണ് ഹൈക്കോടതിയിലുള്ളത് ഇന്നലെ. അപ്പോൾ ഇത് സൗമ്യമായ വിയോജിപ്പിന് ഇതുണ്ടാവില്ല. ഞാനൊക്കെ അത് പഠിക്കേണ്ടിയിരിക്കുകയാണ്, എങ്ങനെയാണ് സൗമ്യമായ വിയോജിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്ന് ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. ചെമ്പരത്തിയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പൂവ്, ഇഷ്ടമുള്ള ചെടി. അത് സൗമ്യമായൊരു വിയോജിപ്പാണ്. അതിനദ്ദേഹം ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അദ്ദേഹം ഉപയോഗിക്കുന്ന മലയാളം, അത് സൗമ്യമായ ഒരു മലയാളമാണ്. ഈ സൗമ്യമായ വിയോജിപ്പ് മലയാള സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ സൗമ്യമായ വിയോജിപ്പ് കൊണ്ട് അദ്ദേഹം ഈ സൗമ്യതയോടുകൂടി മറ്റാളുകൾക്ക് ഷേക്കാൻ കൊടുത്തെന്ന് വിചാരിക്കണ്ട. ജീവിതത്തിലുടനീളം പ്രത്യയശാസ്ത്രപരമായ സത്യസന്ധത പാലിച്ചുകൊണ്ട്
വർഗീയതയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരു ജീവിത നിലപാട് സ്വീകരിച്ചുകൊണ്ട് കടന്നുപോയ മഹാകവിയായിരുന്നു തിരുനെല്ലൂർ. നമുക്കൊക്കെ പാഠമാണ്, ഇങ്ങനെയും നമുക്ക് ജീവിക്കാം. സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന ജാതി വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട്, സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന അന്ധവിശ്വാസങ്ങളെ നിരാകരിച്ചുകൊണ്ട് ജീവിക്കാം. എഴുതിയാൽ മാത്രം പോരാ, ജീവിക്കാം എന്നുള്ളതിന് നമ്മുടെയൊക്കെ മുമ്പിലുള്ള ഏറ്റവും വലിയ പാഠമാണ്, പാഠപുസ്തകമാണ് തിരുനെല്ലൂര്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ചെമ്പരത്തി എന്ന കവിത. കാണുകൻ്റെ ഈ കൊച്ചു പൂന്തോപ്പിൽ ചേണുലാവും ചെടികളുണ്ടേറെ, നല്ല മണ്ണിൻ്റെ വർണ്ണഗന്ധങ്ങൾ നൽകി നമ്മളെ സൽക്കരിക്കുന്നോർ. മുൻപിൽ നീളവേ വേലിയിൽ പൂക്കും ചെമ്പരത്തികൾ കാവൽ നിൽക്കുന്നു. ഇല്ല പൂക്കൾക്കു വർണ്ണവൈവിധ്യം, ഇല്ല മാദകമായ സൗരഭ്യം, എങ്കിലും തെഴുത്തെപ്പോഴും നിൽക്കും ചെമ്പരത്തിയോടാണ് എനിക്കിഷ്ടം. ആവതും സ്വച്ഛമായി കടും ചോപ്പാം പൂവ് അതിൻ്റെ ഹൃദയമാകുന്നു. ശാഖകൾക്കെഴും മേദുര ശ്യാമചാരുത അതിൻ ശീലമാകുന്നു. വേനലെത്രമേൽ തീചൊരിഞ്ഞാലും ഗ്ലാനിയെന്നെ തഴച്ചു നിൽക്കുന്നു. നാടുലയവേ കാറ്റടിച്ചാലും ചൂടിളകാതെ ഉറച്ചു നിൽക്കുന്നു. കാർമുകിലിൻ കനിവിനു വേണ്ടി കാതരസ്വരം കേഴുമാറില്ല. മണ്ണു നൽകുമുറപ്പിനോടല്ലാതൊന്നിനോടും കടപ്പെടുന്നില്ല. ഇപ്രകാരം അദൃശ്യരായി നിൽക്കും ചെമ്പരത്തിയോടാണ് എനിക്കിഷ്ടം. തിരുനെല്ലൂരിൻ്റെ ഈ കവിതയെ സാക്ഷരത്തി എനിക്ക് പറയാനുള്ളത്, ഈ പാഠങ്ങൾ സ്വീകരിക്കുന്ന ഒരു പുതിയ കവിയെ ഒരു വക്കീൽ നോട്ടീസും ഭയപ്പെടുത്തത്തില്ല എന്നുള്ളതാണ്. നേരത്തെ ജീവിച്ചതുപോലെ ജീവിക്കും. ജാതി വ്യവസ്ഥ തെറ്റാണെന്നും ബ്രാഹ്മണാധിപത്യം തെറ്റാണെന്നും വാദിച്ചുകൊണ്ട് തന്നെ ജീവിക്കും. അങ്ങനെ ജീവിച്ച് മരിക്കുകയും ചെയ്യും. നമസ്കാരം.